കേരളയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വിവാദങ്ങളും പെയ്തിറങ്ങുകയാണ്. പി ജെ ജോസഫിന്റെ ലക്ഷ്യം കേന്ദ്രമന്ത്രി പദമാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം അടക്കം പറയുന്നു. യു പി എ അധികാരത്തിലെത്തിയാൽ കേരള കോൺഗ്രസിൽ നിന്നും ജോസ് കെ മാണി കേന്ദ്രമന്ത്രിയാകും. തനിക്ക് മന്ത്രിയാകണമെന്ന് ജോസഫ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ജോസഫ് മത്സരിക്കുമെന്ന് പറയുന്നത്. ഒരു സീറ്റ് മാത്രം മാണിക്ക് കിട്ടും, അത് കോട്ടയമായിരിക്കും. മാണിക്ക് അവകാശപ്പെട്ടതാണ് കോട്ടയം സീറ്റ്. അവിടെ മാണി വിഭാഗം നേതാവ് മത്സരിക്കും. ജോസഫിനെ കേന്ദ്രമന്ത്രിയാക്കാൻ കേരള കോൺഗ്രസ് എം സമ്മതിക്കില്ല. കേരള യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാതെ പി ജെ ജോസഫ് ഗൾഫിൽ പോയതാണ് ഇപ്പോഴത്തെ ചർച്ച. ജോസഫിന്റെ തന്ത്രങ്ങൾക്ക് പിന്നിൽ മോൻസ് ജോസഫ് ആണുള്ളത്. കടുത്തുരുത്തി എന്ന മാണിയുടെ ഉറച്ച കോട്ടയിൽ ജയിച്ചു കയറിയ മോൻസിന് മാണിയുടെ സഹായമില്ലാതെ ജയിക്കാനാവില്ല. പി ജെ ജോസഫിനെ ദില്ലിക്ക് പാഴ്സൽ ചെയ്താൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള മന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ മോൻസിനാകും. അതാണ് കളി. സീറ്റില്ലെങ്കിൽ തങ്ങൾ പുറത്തു പോകുമെന്ന് മോൻസ് പറഞ്ഞതോടെയാണ് വിവാദം കത്തിക്കയറിയത്. കെ എം മാണിയുടെയും ജോസ് കെ മാണിയുടെയും രീതി അനുസരിച്ച് അവർ പരസ്യമായൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും ജോസഫിന്റെ നീക്കം മാണിയുടെ മനസ്സിൽ എതിർപ്പിന്റെ സ്വരം ഉയർത്തുന്നു. പക്ഷെ ജോസഫ് യു ഡി എഫ് വിടില്ല. ഇടതുപക്ഷം ജോസഫിനെ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ എടുക്കാൻ ചരക്കുകൾ അവിടെ ധാരാളമുണ്ട്. കോൺഗ്രസിലെ ചില പ്രമുഖർ തന്നെയാണ് പി ജെ ജോസഫിനെ കുത്തിയിളക്കാൻ നോക്കുന്നത്. രണ്ട് സീറ്റ് എന്ന അവകാശവാദത്തോടെ ഒടുവിൽ കോൺഗ്രസിന് തന്നെ ഇത് പാരയായി. കേരളത്തിന്റെ ജനഹൃദയങ്ങളെ ഇളക്കി മറിച്ചും കർഷക രാഷ്ട്രീയത്തിന് പുതിയ പരിണാമം സൃഷ്ടിച്ചും കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി എം പി നയിക്കുന്ന കേരള യാത്രയ്ക്ക് വലിയ പ്രതികരണമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ജനുവരി 24 കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെയും കാർഷിക വികസന പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. യാത്രയുടെ ക്യാപ്റ്റനായ കേരള കോൺഗ്രസ് വൈസ് ചെയർമാനായ ജോസ് കെ മാണി എം പി യാത്രയ്ക്കിടെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച നിവേദനങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയ ജനകീയ പ്രശ്നങ്ങളും സമന്വയിപ്പിച്ച് ജനകീയ നിവേദനമാക്കി സർക്കാരിന് സമർപ്പിക്കും. കണ്ണൂരിലും കാസർഗോഡും മലയോര കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയമായത്. കാർഷിക വിളകളുടെ വിലയിടിവും വിളവ് കുറഞ്ഞതും എല്ലാം കർഷകർ ജോസ് കെ മാണിക്ക് മുന്നിൽ എടുത്തുകാട്ടി. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തിയ ജോസ് കെ മാണി എല്ലാവരോടും അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചത്. യാത്ര വയനാട് ജില്ലയിലെത്തിയപ്പോൾ സ്വീകരിച്ചത് കണ്ണീരണിഞ്ഞ കർഷക മുഖങ്ങളായിരുന്നു. ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ കർഷകർ തമിഴ്നാട് സർക്കാർ നടപ്പാക്കിയ വനസംരക്ഷണ നിയമത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലായിരുന്നു. ഈ കർഷകരുടെ കണ്ണീർ കണ്ട ജോസ് കെ മാണി തമിഴ്നാട് നിയമസഭ പാസാക്കിയ ഈ നിയമത്തിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിക്കുന്നതിനും കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മുൻകൈയെടുക്കുമെന്ന് ഇവർക്ക് ഉറപ്പു നൽകി. ഗൂഡല്ലൂരിലെ പ്രശ്നബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച ശേഷമായിരുന്നു ജോസ് കെ മാണി കർഷകർക്ക് ഉറപ്പു നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ 100 കർഷകർ കുടുംബത്തോടൊപ്പമാണ് യാത്രയെ സ്വീകരിക്കാനായി എത്തിയത്. കേന്ദ്ര സർക്കാർ ഏർപ്പെട്ട ആഗോള കരാറുകളുടെ ദോഷം അനുഭവിക്കുന്നവരായിരുന്നു കോഴിക്കോട്ടെ കർഷകരിൽ ഏറെ പേരും. ഇതുമൂലം കാർഷിക വിളകൾക്ക് കൃത്യമായ വില ലഭിച്ചിരുന്നില്ല. വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവനും സ്വന്തം കാർഷിക വിളകളും നഷ്ടമാകുന്നതായിരുന്നു ഈ പ്രദേശത്തെ ആളുകളുടെ മറ്റൊരു പ്രധാന പ്രശ്നം. സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനും ജോസ് കെ മാണി ആദ്യാവസാനം ശ്രദ്ധിച്ചിരുന്നു. പ്രളയക്കെടുതിയുടെ ബാക്കി പത്രമായിരുന്നു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ കർഷകർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നത്. പ്രളയത്തിൽ കൃഷിയും കൃഷിഭൂമിയും കാർഷിക വിളകളും നശിച്ച പല കർഷകർക്കും ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കർഷകർ യാത്രയുടെ ക്യാപ്റ്റനെ സമീപിച്ചത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തിയ ജോസ് കെ മാണി കാർഷിക പ്രശ്നങ്ങൾ പാർലമെന്റിലും ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലും ഉന്നയിക്കുമെന്നും ഉറപ്പു നൽകിയത് കർഷകർക്ക് ആശ്വാസമായി. ബജറ്റിൽ ഇടുക്കിയോട് കാണിച്ച അവഗണനയ്ക്ക് എതിരായ ജനരോക്ഷമായിരുന്നു ജനങ്ങൾ പങ്കുവച്ചത്. ആവശ്യമായ പണം നീക്കിവെക്കാതെ 5000 കോടിയുടെ പാക്കേജിലൂടെ ഇടുക്കിയെ വീണ്ടും അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റബ്ബറിന്റെ വിലയിടിവും മറ്റ് കാർഷിക വിളകളുടെ വിലയിടിവുമായിരുന്നു കോട്ടയത്തിന്റെ മണ്ണിലെ പ്രധാന പ്രശ്നം. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും പ്രളയം തന്നെയായിരുന്നു സാധാരണക്കാരുടെയും കർഷകരുടെയും പ്രശ്നം. ഓഖി വീശിയടിച്ച കൊല്ലത്തെ കടലോര മേഖലകളിലും പ്രളയത്തിൽ കൃഷി നശിച്ച മലയോരങ്ങളിലും കർഷകരുടെ പ്രതിഷേധം തന്നെയാണ് ജോസ് കെ മാണി ഏറ്റെടുത്തത്. ഈ പ്രതിഷേധങ്ങളാണ്
15 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് കാർഷിക കേരളത്തിന്റെ യുദ്ധ പ്രഖ്യാപനമായി മാറുക. തിളച്ചു മറിയുന്ന കർഷക രോക്ഷത്തിന്റെ ജനകീയ പ്രതിരോധമാകും കേരള യാത്രയുടെ സമാപനത്തിൽ മുഴങ്ങുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.